തിരുവനന്തപുരത്തെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിന്റെ ചോരത്തളപ്പ് കാണിക്കാറെന്നാണ്. വെള്ളയാണിക്കാവിലെ ഉത്സവം തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. കാരണം ഞങ്ങൾ ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് വെള്ളയാണി ഉത്സവം എന്ന് പറയുന്നത് അതൊരു അന്തസ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷം തന്നെയാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന വെള്ളയാണി ഉത്സവം ആരൊക്കെയോ തുരങ്കം വെച്ച് അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അടപടലം പൂട്ടിയിരിക്കുകയാണ് ഇപ്പോൾ കോടതിയും. ഭക്തജനങ്ങളെ വേട്ടയാടി വീണ്ടും വെള്ളാണിയിൽ പോലീസ് തേർവാഴ്ച നടക്കുകയാണ്. ലോകപ്രശസ്തമായ കാളിയൂട്ട് ഉത്സവത്തിന് ക്ഷേത്രത്തിലോ പരിസരത്തോ കാവിക്കൊടി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന വിചിത്ര നിർദ്ദേശത്തെ ഹൈക്കോടതി പോലും ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ അതീവ പ്രാധാന്യമുള്ള ചടങ്ങുകളായ നാഗപ്പാനയും പൊങ്കാലയും നടക്കുന്ന സ്ഥലം കയ്യേറി നിർമ്മിച്ച ടെന്റ് ഭക്തജനങ്ങൾ കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ഇതിന്റെ പേരിൽ 8 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. അതുകൂടാതെ കണ്ടാലറിയാവുന്ന 58 പേരെയും കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 4 മണിക്ക് ഈ കണ്ടാലറിയാവുന്നവരുടെ വീട്ടിലും ഈ 8 പേരുടെ വീട്ടിലും പോലീസ് കയറിയിറങ്ങി. അമ്മമാരെയും കുട്ടികളെയും ഇതിനെ വൃദ്ധരെ വരെ അവർ ഭയചകിതരാക്കി. എന്നിട്ടും ഒന്നും കിട്ടിയില്ല. കാളിയൂട്ട് ഉത്സവം അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗം നിന്ന് നീക്കമുണ്ടെന്നും ഭക്തജനങ്ങൾ ആരോപിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഉത്സവ കമ്മിറ്റി പോലീസുകാർക്കായി വിശ്രമ പന്തൽ ഒരുക്കിയിട്ടും കാവിത്തുണി ഉപയോഗിച്ചിരുന്ന ആ പന്തലിൽ പോലീസ് സംഘം വിശ്രമിക്കാൻ കൂട്ടാകിയില്ല. എന്തുകൊണ്ട്? അതിനു പകരം ക്ഷേത്ര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പോലീസുകാർ പന്തൽ കെട്ടുകയും എന്ന് പറയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ട്? എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ്, മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് അവിടെ വലിയൊരു അടിയുണ്ടാക്കി ഉത്സവം മുച്ചോട് മുടിക്കാൻ. നടക്കില്ല, കാരണം ഭക്തജനങ്ങൾ ഒന്നടങ്കം ഒരുമിക്കുകയാണ്. നമ്മുടെ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന വളരെ വലിയൊരു വിപത്തിന് തുടക്കത്തിൽ തന്നെ അടിവേരോടെ പിഴുതെറിയുവാൻ വേണ്ടിയാണ് എന്നാണ് എനിക്ക് ഒരു കാര്യം പറയുവാനുള്ളത്. ഇവിടുത്തെ CI രഗീഷ് എന്നാണ് അയാളുടെ പേര്. ഇയാളുടെ നാട് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ പത്തനാപുരമാണ്. നീ ഒരു കാര്യം ചെയ്യണം, തിരുവനന്തപുരത്തെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നിന്റെ ചോരത്തളപ്പ് കാണിക്കാനെന്നാണ്. ഇവിടുത്തെ BJP സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട പ്രവർത്തകർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസ് വന്നാൽ ഞങ്ങൾക്കറിയാം അത് കോടതിയിൽ ഹാജരാകണമോ ജാമ്യം എടുക്കണോ ഇനി ശിക്ഷിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകണമോ അതിൽ അപ്പീൽ പോകണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിട്ടാണ് ഞങ്ങളിവിടേക്ക് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ നിർദ്ദേശങ്ങൾ തരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെയൊക്കെ തന്നെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ തന്നെ പള്ളി നിക്കറിട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വളരെ ശക്തമായിട്ട് അടിക്ക് തിരിച്ചടി കൊടുത്ത് വളർന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടേതെന്ന് ഞാൻ ആദ്യമായിട്ട് രഗീഷിനോട് പറയുക. അന്ന് ഞങ്ങൾക്ക് BJPയുടെ ഭരണമില്ല, ഞങ്ങൾക്ക് ജനപ്രതിനിധികളില്ല, കെട്ടിവച്ച പണം പോലും തന്നെ പല സ്ഥലങ്ങളിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങൾ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ പ്രസ്ഥാനം പടുത്തുയർത്തി. ഇന്ന് ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത്, അഹങ്കാരത്തോടെ അല്ല. ഇന്ന് അതിനേക്കാൾ 100 ഇരട്ടി
ലോക ജനതയുടെ മനസ്സിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഈ കാവി നിറം കണ്ടു കഴിഞ്ഞാൽ ചുവപ്പ് കണ്ട കാളയെ പോലെ ആരളകേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രതീകമാണ് കാവി എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം നേടിയിട്ട് വേണം താൻ ഇവിടെ സി ഐ അല്ല ഏത് പണിക്കിരിക്കുവാനെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പരമ്പരാഗതമായി സകല തിന്മകളെയും ആ തിന്മകളെയൊക്കെ തന്നെ ദഹിപ്പിച്ചുകൊണ്ട് അഗ്നിയുടെ വിശുദ്ധി പടർത്തിക്കൊണ്ട് പരിലസിക്കുന്ന നിറമാണ് കാവി. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിന് ഇങ്ങനെ ഒരു സംസ്കാരം ഇങ്ങനെ ഒരു രാഷ്ട്രം ഉണ്ടായ സമയത്ത് തന്നെ കോടാനുകോടി ജനങ്ങളും രാഷ്ട്രവും ഭാരതത്തെ സ്നേഹിക്കുന്ന ലോകത്തിലെ സകലമാന ജനങ്ങളും കാവ്യാണ് ഭാരതത്തിന്റെ പ്രതീകം എന്ന് നിലപാട് ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാവ്യ പതാക തിരുവനന്തപുരത്തെന്നല്ല എവിടെയൊക്കെ ഭാരതത്തിന്റെ സ്പർശമുണ്ടോ അവിടെയൊക്കെ തന്നെ പാറിപ്പറക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം വെളുപ്പിന് നാലഞ്ച് പോലീസ് ഞങ്ങളുടെ നാല് പ്രവർത്തകരുടെ വീട്ടിലേക്ക് പോലീസ് സംഘം എത്തി. നിങ്ങൾ പറയുന്നത് അവിടെ ഒരു പോലീസ് ഒരു ഷെഡ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു മതത്തിന്റെ ആരാധനാലയത്തിൽ ആ ആരാധനാലയത്തിൽ പവിത്രമായി കാണുന്ന ഒരു ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് അത്തരത്തിലൊരു ഷെഡ് പണിയാൻ വേണ്ടി ആരെങ്കിലും അനുവാദം തരുമോ? അവിടെ നാഗപ്പാന നടക്കുന്നതിന്റെ മുകളിലാണ് ഇവർ കനോപ്പി കൊണ്ടുവച്ചത്. ഞാൻ ഒരു കാര്യം പറയുകയാണ്, അവിടെ വയ്ക്കാൻ വന്ന സമയത്ത് നിങ്ങളുടെ മുട്ടുകാല് തല്ലി ഒടിക്കാത്തത് അവിടത്തെ സമാധാന ദാസികളായ ഹിന്ദുക്കളുടെ അവരുടെ ദയവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ നാഗപ്പാന നടക്കുന്നതിന്റെ മുകളിലാണ് ഇവർ കൊണ്ടുവന്ന് കനോപ്പി വെച്ചിരിക്കുന്നത്. എന്താ തൊട്ടപ്പുറത്ത് ക്ഷേത്രോപദേശക സമിതി വളരെ വിശാലമായിട്ട് വളരെ മാന്യതയോടെ ഈ പോലീസുകാർക്ക് ഇരിക്കുവാൻ വേണ്ടി ഒരു ഷെഡ് പണിഞ്ഞു കൊടുത്തു. ആ ഷെഡിൽ ഇരിക്കാൻ എന്താ ഇവർക്ക്, എന്താ ഇവർക്ക്, ഇവർക്ക് എന്താ ആരളക്കം? ഇത്രയും മാന്യമായിട്ട് പോലീസിനോട് സമീപനം സ്വീകരിക്കുന്നത് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുള്ളൂ? വരുന്ന പോലീസുകാരെ സ്വന്തം സഹോദരന്മാരായി കണ്ടുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ആ ക്ഷേത്രോപദേശക സമിതി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ബി ജെ പിയുടെ കൊടിയില്ല, അവിടെ ആർ എസ് എസിന്റെ കൊടിയില്ല, അവിടെ ഈ നാടിന്റെ ഭാരതത്തിന്റെ കൊടിയാണ് ഉള്ളത്. ഞാൻ വളരെ വലിയ ആത്മാഭിമാനം പുലർത്തുന്ന ഈ ഈ ചോരത്തിളപ്പ് കാണിക്കുന്ന ഈ സി ഐയോട് ഞാൻ പറയുകയാണ്, പഴയ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയരുത്. ഞങ്ങൾ വീണ്ടത്തു നിന്നും അടിവസ്ത്രമില്ലാതെ നീയും നിന്റെ പിതാമകന്മാരും ഓടിയ ചരിത്രവും കൊണ്ട് ഞങ്ങൾ നാട് മുഴുവനും വീഡിയോ ക്ലിപ്പുകളുമായി ഇറങ്ങും. നമ്മൾ കണ്ടു 108 ആംബുലൻസ് പാഞ്ഞപ്പോഴേക്കും നമ്മളൊക്കെ വിചാരിച്ചത് പോലീസ് അവിടുത്തെ അക്രമകാരികളെ അടിച്ചൊതുക്കി കൊണ്ടുപോവുകയാണെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് 108 ആംബുലൻസിൽ കൈയൊടിഞ്ഞ കാലൊടിഞ്ഞ ഉടുതുണിയില്ലാത്ത പോലീസുകാരെ മത്സ്യത്തൊഴിലാളികൾ മർദ്ദിച്ച അവസരമാക്കിയ പോലീസുകാരെ കൊണ്ടുപോകുന്നതാണ് മനസ്സിലാക്കിയത്. അവിടെ സമ്പത്ത് സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ പഴയ യൂണിറ്റ് സെക്രട്ടറി സമ്പത്ത് അവിടുത്തെ എസ് ഐ ഒ സി ഐ ഒ മറ്റാണ്. സമ്പത്ത് ഉടുപ്പൊക്കെ ഉരിയിട്ടിട്ട് വീർത്ത് കുളിച്ച് നിൽക്കുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു സമ്പത്ത് കുറെ പേര് അടിച്ചിട്ട് നിൽക്കുകയാണെന്ന്. പിന്നീടാണ് മനസ്സിലായത് സമ്പത്ത് നൂത്ത് വാങ്ങിയതിനു ശേഷമാണ് അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായത്. സത്യത്തിൽ ഇത്രയും നാണം കെട്ട പോലീസ് സംവിധാനം വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികളുടെ കാല് പിടിച്ച് കരഞ്ഞു പിടിച്ചില്ലേ ഞങ്ങളെ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് പറഞ്ഞുകൊണ്ട്? തന്റെ ഇടമുണ്ടോ, ചങ്കൂറ്റമുണ്ടോ? ഞങ്ങള് ചെയ്യാത്തത് നിങ്ങളെ നിയമത്തെ മാനിക്കുന്നത് കൊണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ പ്രദേശത്ത് തന്നെ ജനിച്ചു വളർന്ന ആ പ്രദേശത്തെ സകല പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് അവിടെ ഒരു ജനതയുടെ തന്നെ ആത്മവിശ്വാസം പിടിച്ചുയർത്തുന്ന അഡ്വക്കേറ്റ് സുരേഷിനെയും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് രാജ്മോഹനെയും പോലുള്ള നേതാക്കന്മാരിവിടെയുണ്ട്. ശ്രീ എം ആർ ഗോവനെ പോലുള്ള നേതാക്കന്മാരുണ്ട്. അവർ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഞാൻ ഒരു കാര്യം ഇവിടുത്തെ പോലീസിനോട് പറയുകയാണ്, കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത, ഒരു സന്തോഷകരമായ കാര്യം, ഈ വെള്ളായണി ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസമുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ഒരു കൈ നോക്കാൻ വേണ്ടി ഇനിയും 70 ദിവസം ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഒരു സംശയവും വേണ്ട. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ലെങ്കിൽ, ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ യാതൊരു സംശയവുമില്ല വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റുള്ള എല്ലാ പരിപാടികൾക്കും ഒരു 50 ദിവസം 60 ദിവസം അവധി കൊടുത്തിട്ടായാലും മുഴുവൻ പ്രസ്ഥാനങ്ങളും ബി ജെ പി ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ ജനപ്രതികൾ ഉൾപ്പെടെയുള്ളവർ വെള്ളായണിയിലായിരിക്കും. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ നോക്കുന്ന എല്ലായിടത്തും കാവ്യായിരിക്കും. ഞങ്ങളൊക്കെ തന്നെ ഈ വെള്ളയും നീലയൊക്കെ മാറ്റും. എല്ലായിടത്തും കാവ്യ കാവ്യ കൊണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് അതുവഴി പോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നിങ്ങൾക്ക് നേതൃത്വം തരുന്ന മന്ത്രിമാരോടും സി പി എം നേതാക്കന്മാരോടും പറഞ്ഞോളൂ, ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മലയാളം
മാധ്യമങ്ങൾ വല്ലാതെ കൊടുക്കില്ല. കാരണം അവർക്ക് പണവും പരസ്യവും കിട്ടുന്നത് മറ്റു പല സ്ഥലത്തുനിന്നാണ്, തീവ്രവാദികളുടെയൊക്കെ കയ്യിൽ നിന്നാണ്, സി പി എമ്മിന്റെ കയ്യിൽ നിന്നാണ്. ആവശ്യമില്ല, നാഷണൽ ഇന്റർനാഷണൽ ചാനലുകളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാനും എസ് സുരേഷും തമ്മിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദേശീയ തലത്തിൽ നിന്നും ഇവിടെ നടന്ന സകല കാര്യങ്ങളുടെ റിപ്പോർട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിലെ റിപ്പോർട്ടുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോ തന്നെ ഡൽഹിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. സകല സംവിധാനവും നിരീക്ഷിക്കുകയാണ് കേരളത്തിലെ ഈ പേക്കൂത്തിന്. അതിന്റെ ഒരു ഭാഗമായിട്ട് അതിൽ ഒന്നാം പ്രതിയായിട്ട് രഗീഷാണ്. രഗീഷെ സൂക്ഷിച്ചോ, ഞങ്ങൾ പലിശയും പലിശയുടെ പരിശോധന. ക്ഷേത്ര ഉത്സവം നടത്തുന്ന ചുമതല ദേവസ്വം ബോർഡിനും ക്ഷേത്രങ്ങൾക്കും ആണെന്നും അതിൽ ജില്ലാ മജിസ്ട്രേറ്റിനോ പോലീസിനോ ഇടപെടാൻ അധികാരമില്ലെന്നുമായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ക്ഷേത്ര ഉത്സവത്തിന് ഇന്ന നിറം ഉപയോഗിക്കണമെന്നോ ഉപയോഗിക്കരുതെന്നോ പറയാൻ പോലീസിനോ ജില്ലാ മജിസ്ട്രേറ്റിനോ അധികാരമില്ലെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉത്സവമായ വെള്ളയാണി കാളിയൂട്ട് ഉത്സവം ഇന്നലെയാണ് തുടങ്ങിയത്. അന്ന് തന്നെ വലിയ തോതിൽ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇതിനെതിരെ ഇന്ന് രാവിലെ നേമം പോലീസ് സ്റ്റേഷനിലേക്ക് ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങളും ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. കുട്ടികളും വനിതകളും അടങ്ങുന്ന ഒരു വലിയ പ്രതിഷേധം. സമരത്തിന്റെ ഭാവം മാറും. വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാളിയൂട്ടിന് നിരവധി നിയന്ത്രണങ്ങളുമായി പോലീസ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതെല്ലാം മറികടന്ന് ഉത്സവം കെങ്കേമമാക്കാനുള്ള ധൃതിയിലാണ് ഇപ്പോൾ ഭക്തജനങ്ങളും ഉത്സവ കമ്മിറ്റിക്കാരും. ഉത്സവം ഏതായാലും അതിന്റെ മുറയ്ക്ക് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി പല നിറത്തിന്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞോ വർഗീയത ഉണ്ടാക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുകയാണെങ്കിൽ അത് വേണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് പലരും മുന്നോട്ട് വെച്ചിരിക്കുന്നത്.